എക്സ്പോയിലെ ന്യൂസിലൻഡ് പവലിയൻ നിങ്ങൾ കണ്ടതാണോ? കണ്ടിട്ടില്ലെങ്കിൽ പറയൂ, ഇതാ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്കായി സമർപ്പിക്കുന്നത് ഷാർജയിലും അജ്മാനിലും റാസഖൈമയിലും ഒക്കെ ബ്രാഞ്ചസ് ഉള്ള ഷിഫ ജസീറ മെഡിക്കൽ സെന്ററാണ്. പല ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ട്, അതായത് ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, ഓർത്തോപീഡിസ്റ്റ്, അല്ലെങ്കിൽ പീഡിയട്രിഷ്യൻ, എല്ലാ ഡോക്ടേഴ്സും നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉള്ളൊരു മെഡിക്കൽ സെൻറ്റർ തന്നെയാണ്. ഷാർജയിലും അജ്മാനിലും റാസഖൈമയിലും ഉണ്ട്. പിന്നെ ലാബറട്ടറി സർവീസസ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് കേൾക്കുന്ന സ്ഥാപനം കൂടിയാണ് ഷിഫ ജസീറ മെഡിക്കൽ സെൻറ്റർ. അപ്പോൾ ഷിഫ ജസീറ മെഡിക്കൽ സെൻറ്റർ സമർപ്പിക്കുന്ന ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ന്യൂസിലൻഡിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇവിടെ കാണുന്ന ഈ ഒരു വോൾ ഉണ്ടല്ലോ, 100% ഷീപ്പിൻ്റെ ഉള്ളുകൊണ്ട് ഉണ്ടാക്കിയ വോളാണ്. സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്റ്റിലാണ് ന്യൂസിലൻഡ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഫുള്ളി തീമും സസ്റ്റൈനബിലിറ്റി ബേസ്ഡ് തന്നെയാണ്, 100% സസ്റ്റൈനബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിസൈൻ എന്താണെന്ന് അറിയേണ്ട. അപ്പോൾ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് ന്യൂസിലൻഡിൻ്റെ റിവേഴ്സാണ്, ഇങ്ങനെ കാണുന്നത് ന്യൂസിലൻഡിൻ്റെ മൗണ്ടൻസാണ്. അപ്പോൾ റിവേഴ്സിൻ്റെയും മൗണ്ടൻസിൻ്റെയും കഥ പറയുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെ ആകും ന്യൂസിലൻഡ് പവലിയനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് മോർ. I am nature, I am New Zealand എന്നാണ് ഒരു സ്ലോഗൻ തന്നെ ന്യൂസിലൻഡ് പവലിയൻ്റെ. ന്യൂസിലൻഡിൻ്റെ പവലിയനിലെ എൻട്രൻസ് തന്നെ അതിമനോഹരമാണ്. ഇതിപ്പോൾ ഇൻട്രാക്ട് സ്ക്രീനാണ് നമ്മളെ എൻട്രൻസ് പാസ്വേയിൽ രണ്ട് വശത്തുള്ളത്. ഇപ്പോൾ നമ്മൾ മൂവ് ചെയ്താൽ അതനുസരിച്ച് ഈ സ്ക്രീൻ റെസ്പോണ്ട് ചെയ്യും. സോ ബ്യൂട്ടിഫുൾ, നമുക്ക് ഉള്ളിൽ പോയി കൂടുതൽ കാണാം. ഇതാ കോ ഔ എന്ന് പറയുന്ന ന്യൂസിലൻഡിനെ ഇൻഡിജിനസ് ഭാഷയിലാണ് കോ ഔ എന്ന് പറയുന്നത്. ഐ ആം എന്നാണ് പറഞ്ഞത്. അത് അറബിലും ഇംഗ്ലീഷിലും ഒക്കെ ഈ ഒരു മിറർ ഫ്രെയിം ചെയ്ത് കാണിക്കുന്നു. ഇത് കഴിഞ്ഞ് ചെല്ലുന്നതോ ഒരു ബ്യൂട്ടിഫുൾ ഡാർക്ക് ഏരിയ, ഇതിൽ മഴ പെയ്യുന്നത് പോലെ കാണുന്നു. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ന്യൂസിലൻഡിൻ്റെ റിവറാണ്. സേ അവ തുപ്പുവ, സേ അവ തുപ്പുവ എന്ന് പറയുന്നത് ന്യൂസിലൻഡിലെ വലിയൊരു റിവറാണ്. ആ റിവറിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള റോക്കാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 2.5 tons ആണ് ഈ റോക്കിൻ്റെ ഭാരം. അപ്പോൾ ന്യൂസിലൻഡിലെ ട്രൈബൽസ് വിശ്വസിക്കുന്നത് പ്രകൃതിക്ക് ഒരു ആത്മാവുണ്ട്, ഓരോ വസ്തുവിനും പ്രകൃതിയിൽ ഓരോ വസ്തുവിനും ഒരു സ്പിരിറ്റ് ഉണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന, അങ്ങനെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒരു റോക്കാണിത്. അത് നമുക്കിവിടെ ദുബായ് എക്സ്പോയിൽ നമുക്കൊക്കെ കാണാൻ വേണ്ടി ന്യൂസിലൻഡിൽ നിന്നും ന്യൂസിലൻഡിലെ ഈ റിവറിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഈ റോക്ക്. The river is our essence. When it is healed, we are healed. Sustainability based ചെയ്തൊരു പെവിലിയൻ ആയതുകൊണ്ട് അതിൻ്റെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇത് പറയുന്നതും റിവർ ഹീൽ ചെയ്താൽ നമ്മളും ഹീൽ ചെയ്യും എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എത്ര മനോഹരമാണ്. അപ്പം ന്യൂസിലൻഡ് പ്രകൃതിക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം. കായ്ച്ചിയ കിറ്റാങ്ങ, ആ വേർഡ് ആസ്പദമാക്കിയാണ് ന്യൂസിലൻഡിൻ്റെ ഇൻഫർമേഷൻ പെവിലിയനിൽ നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള കോണ്ടൻ്റ് എല്ലാം. കായ്ച്ചിയ കിറ്റാങ്ങ എന്ന് പറയുന്നത് എന്താ, കെയർ ഫോർ നേച്ചർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേച്ചറിനെ സംരക്ഷിക്കുക, പൊതുവെ ആ ഒരു കെയർ എന്നുള്ള വേർഡ്, ആ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് ന്യൂസിലൻഡ് പവലിയനിൽ എമ്പാടും ലഭിക്കുന്നത്. ആ ഒരു പ്രൊട്ടക്റ്റഡ് ഫീലിംഗ്, ആ ഒരു കെയർ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. അതിപ്പോൾ നേച്ചറിന് വേണ്ടിയിട്ടാണ് ഇന്നോവേറ്റ് ചെയ്യുന്നതെന്നാണ് ന്യൂസിലൻഡിൻ്റെ പോളിസി. അതായത് ഇപ്പം ഇന്നോവേഷൻ എന്ന് പറയുന്നത് നമ്മൾ പലതിനും വേണ്ടിയാവാം, പ്രശസ്തിക്ക് വേണ്ടിയാവാം, പണത്തിന് വേണ്ടിയിട്ടാവാം, ബിസിനസ്സിന് വേണ്ടിയിട്ടാകാം. പലവരും പലതും ഇന്നൊവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ, എൻജിനീയറിംഗിലായാലും സയൻസിലായാലും ഒക്കെ. പക്ഷേ ന്യൂസിലൻഡിൻ്റെ ഇന്നൊവേഷൻ പൂർണ്ണമായിട്ടും ന്യൂസിലൻഡിൻ്റെ പീപ്പിളിന് വേണ്ടിയിട്ടും ന്യൂസിലൻഡിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ന്യൂസിലൻഡിൻ്റെ പ്രകൃതിക്ക് വേണ്ടിയിട്ടും ആണ് എന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊവേഷൻ ഇസ് ടു കെയർ ഫോർ പീപ്പിൾ ആൻഡ് പ്ലേസ് എന്നുള്ള ആ ഒരു വാക്യത്തെ അന്വർത്ഥമാക്കുന്ന പ്രസൻറ്റേഷനാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഈ വാൾസിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കായ്ച്ചിയ കിടങ്ങ എഗൈൻ സ്റ്റാൻഡ്സ് ഫോർ കെയർ ഫോർ നേച്ചർ. അതിപ്പം ആഗ്രോടെക് ആണെങ്കിലും മറ്റു തരത്തിലുള്ള ഇന്നൊവേഷൻസ് ആണെങ്കിലും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫിഷിംഗ്, എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് കടലിൽ നിന്നും മീൻ പിടിക്കാം എന്നുള്ള രീതിയും, ആഗ്രോ ടെക്നോളജി വെച്ചിട്ട് എത്ര സസ്റ്റൈനബിലിറ്റിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാം എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ ട്രൈബൽസിൻ്റെ ആർട്ട് ഫോം, ന്യൂസിലൻഡ് ട്രൈബൽസിൻ്റെ ആർട്ട് ഫോം ഇവിടെ കാണിക്കുന്നു.
അതിമനോഹരമായ ഒരു ഈ പറഞ്ഞ പോലെ കെയറും പ്രൊട്ടക്ഷനും ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു ഡിസൈനാണ് ന്യൂസിലൻഡ് പെവലിയൻ്റെ. കൂടെ സസ്റ്റൈനബിലിറ്റി തീർച്ചയായിട്ടും ചേർത്ത് തന്നെ പിടിച്ചിരിക്കുന്നു. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡിസൈനാണ് പൂർണ്ണമായിട്ടും ന്യൂസിലൻഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു സ്ട്രോങ് പോയിൻ്റാണ് ന്യൂസിലൻഡ് പെവലിയൻ്റെ.